മതവിശ്വാസം വോട്ടാക്കി മാറ്റാൻ പാർലമെന്റ് പോലും യാഗശാലയാക്കി മാറ്റിയ ബി ജെ പി എങ്ങനെയും മൂന്നാം വട്ടം അധികാരം പിടിക്കാനുള്ള തന്ത്രപ്പാടിലാണ് അത് സംഭവിച്ചാൽ രാജ്യത്തിൻ്റെ സർവനാശമായിരിക്കുമെന്ന് പറഞ്ഞത് മറ്റാരുമല്ല കേന്ദ്രമന്ത്രി നിർമ്മലാ സീതാരാമന്റെ ഭർത്താവ് പരകാല പ്രഭാകറാണ് രാജ്യത്തെ സംരക്ഷിക്കാൻ ബി ജെ പിക്ക് പ്രതിപക്ഷ പാർട്ടികളുടെ ഐക്യ പോരാട്ട ചർച്ചകൾ രൂപപ്പെടുന്നുവെന്നത് പ്രതീക്ഷ നൽകുന്ന ഒന്ന് തന്നെയാണ് എന്നാൽ ആ ഐക്യ പോരാട്ടത്തെ വേണ്ട ഗൗരവത്തോടെ കാണാൻ കോൺഗ്രസ്സിന് കഴിയാത്തത് സംശയം ജനിപ്പിക്കുന്നു കോൺഗ്രസ് ഇന്ന് അധികാരത്തിലുള്ള സംസ്ഥാനങ്ങളിലെ ഐക്യവും നേട്ടവും ബി ജെ പിക്ക് എതിരായ മുന്നേറ്റത്തിലെ ഈടുവയ്പ്പുകളായി മാറുമെന്ന് അവർ തിരിച്ചറിഞ്ഞിട്ടുണ്ടോ എന്ന് സംശയമാണ് ആ സംസ്ഥാനങ്ങളിലെ ഓരോ വീഴ്ചയും ദൗർബല്യവും ആ പോരാട്ടത്തെ പിറകോട്ടടിപ്പിക്കുമെന്ന് അവർ മനസ്സിലാക്കുന്നില്ല കോൺഗ്രസിൻ്റെ മൃദു ഹിന്ദുത്വ നിലപാടുകൾ ബി ജെ പിക്ക് എതിരായ പോരാട്ടത്തെ ദുർബലപ്പെടുത്തുന്നുവെന്ന് കനത്ത വിമർശനമുയർന്നിട്ടും അവർ തയ്യാറാവുന്നില്ല ഇതിന് പുറമെയാണ് രാജസ്ഥാനിൽ രൂക്ഷമായ സംഘടനാ പ്രസംഗങ്ങൾ ഉയർന്നു വരുന്നത് അത് പിളർപ്പിലേക്ക് എത്തുകയാണ് സച്ചിൻ പൈലറ്റ് പുതിയ പാർട്ടി രൂപീകരിക്കുമെന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ പതിനൊന്നാം തീയതി പിതാവ് രാജേഷ് പൈലറ്റിൻ്റെ ചരമവാർഷികത്തിലാണ് അദ്ദേഹം പാർട്ടി പ്രഖ്യാപിക്കുന്നത് ഇവിടെയും കോൺഗ്രസ് നേതൃത്വം ബി ജെ പിയോടും അതിൻ്റെ നയങ്ങളോടും എടുക്കുന്ന സമീപനമാണ് പ്രശ്നം സൃഷ്ടിച്ചത് മുഖ്യമന്ത്രി അശോക് ഗെഹ്ലോട്ട് ബി ജെ പി നേതാവും മുൻ മുഖ്യമന്ത്രിയുമായ വസുന്ധര രാജയുടെ കാലത്തെ അഴിമതികളെ മൂടി വയ്ക്കാൻ ശ്രമിക്കുന്നുവെന്നാണ് സച്ചിൻ പൈലറ്റിൻ്റെ പ്രധാന ആരോപണം രാജസ്ഥാനിലെ പ്രശ്നങ്ങൾ ഈ തരത്തിലേക്ക് എത്തുന്നതിൽ കോൺഗ്രസിൻ്റെ കേന്ദ്ര നേതൃത്വത്തിനും വലിയ പങ്കുണ്ട് ഛത്തീസ്ഗഡിലും കഥയിൽ മാറ്റമില്ല മുതിർന്ന കോൺഗ്രസ് നേതാവും നിലവിലെ ആരോഗ്യമന്ത്രിയുമായ ടി എസ് സിംഗ് ദിയോയും മുഖ്യമന്ത്രി ഭൂപേഷ് ബാഗേലും തമ്മിലുള്ള പോര് രൂക്ഷമാണ് മുഖ്യമന്ത്രി സ്ഥാനം ഊഴമിട്ടെടുക്കാനായിരുന്നു ഛത്തീസ്ഗഡിലെ ധാരണ കാലാവധി പകുതിയായപ്പോൾ ബാഗേൽ നിലപാട് മാറ്റി ഭൂരിപക്ഷം എം എൽ എമാരുടെ പിന്തുണയുള്ളതിനാൽ വഴിമാറാൻ ഒരുക്കമല്ലെന്ന് നിലപാടെടുത്തു ദിയോ ഹൈക്കമാൻഡിനെ കണ്ട് പരാതിപ്പെട്ടിട്ടും ഫലമുണ്ടായില്ല ഗ്രൂപ്പ് പോലെ അധികാരം നഷ്ടമാക്കിയ മധ്യപ്രദേശാണ് മറ്റൊരു സംസ്ഥാനം കർണാടകത്തിൽ കോൺഗ്രസ് ജയത്തിന്റെ ശില്പിയായ ഡി കെ ശിവകുമാർ ഉപമുഖ്യമന്ത്രി സ്ഥാനവും ആഭ്യന്തരവും കിട്ടാത്തതിൽ അങ്ങേയറ്റം അതൃപ്തനാണ് അദ്ദേഹത്തിന് ഉപമുഖ്യമന്ത്രി സ്ഥാനം മാത്രമേ കിട്ടിയുള്ളൂ അദ്ദേഹം കഴിഞ്ഞ ദിവസം ബി നേതാവ് യെദ്യൂരപ്പയുമായി സ്വകാര്യ സംഭാഷണം നടത്തിയത് ഊഹാഭോഗങ്ങൾക്ക് ഇടയാക്കിയിട്ടുണ്ട് ബി ജെ പി ഉയർത്തുന്ന വെല്ലുവിളികൾ രാജ്യത്തിൻ്റെ അടിസ്ഥാന ശിലയെപ്പോലും തകർക്കുമ്പോഴാണ് കോൺഗ്രസിലെ ഈ ചക്കളത്തി പോരാട്ടം പ്രതിപക്ഷ പാർട്ടികളുടെ കൂട്ടായ്മയിലെ നേതൃസ്ഥാനത്തിന് വേണ്ടിയാണ് കോൺഗ്രസിൻ്റെ ശ്രമം രാഹുൽ ഗാന്ധിയുടെ സൗകര്യത്തിന് വേണ്ടി പ്രതിപക്ഷ പാർട്ടികളുടെ കൂട്ടായ്മ വരെ മാറ്റിവയ്പ്പിച്ചതും ഇതിൻ്റെ ഭാഗമാണെന്ന് കരുതേണ്ടിയിരിക്കുന്നു കേരളത്തിലാകട്ടെ ബി ജെ പിക്ക് ഒപ്പം ചേർന്ന് എൽ ഡി എഫ് സർക്കാരിനെതിരെയുള്ള സമരത്തിലാണ് പോരാട്ടത്തിലാണ് കോൺഗ്രസും യു ഡി എഫും